Welcome to SHIDA's talk. Hello everyone. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഞ്ചാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 2 ലെറ്റർ ടു ഗോഡിലുള്ള കൈറ്റ് വിക്റ്റേഴ്സ് ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, ഡയറി എൻട്രി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. 30/10/2020 ഫ്രൈഡേ ഇന്ന് അല്ലേ, ഇന്ന് തന്ന ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായിരിക്കും ആ ഡയറി എൻട്രി എന്നത്, അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, റൈറ്റ് ദ ഡയറി ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്ററുടെ ഡയറിയാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു, അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി അന്ന് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഭാര്യയോടും മക്കളോടും പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി ആ പോസ്റ്റ് മാസ്റ്റർ എഴുതുന്ന ഡയറി എപ്രകാരമായിരിക്കും. അന്ന് അവിടെ പോസ്റ്റ് ഓഫീസിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആ സംഭവങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റോറി വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ രാവിലെ പോസ്റ്റ് ഓഫീസിൽ ലഞ്ചോ വന്നതും ഒരു ഗോഡിനുള്ള ലെറ്റർ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെയായിരിക്കും പോസ്റ്റ് മാസ്റ്റർ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ അതൊക്കെ അങ്ങ് നീട്ടി വലിച്ച് എഴുതുകയും ചെയ്യില്ല. അന്നത്തെ അവരുടെ ആ ഒരു അനുഭവം അതെന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഡയറിയിൽ കുറിച്ച് വെക്കും അല്ലേ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എഴുതാനിരിക്കുന്ന പിക്ചറൊക്കെ ഇന്നത്തെ വിക്റ്റേഴ്സ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിക്ചർ കാണിച്ചിട്ടാണ് പോസ്റ്റ് മാസ്റ്റർ എന്തോ എഴുതുന്നുണ്ട്, അത് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എഴുതാൻ തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് ലൈൻസും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അതെന്താണ്, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എഴുതി തുടങ്ങിയ വരികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ വരികൾ? ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഓഫീസ്. ഓഫീസിൽ ഇന്ന് നടന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു, അതായിരുന്നു നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എഴുതിയ ഫസ്റ്റ് ലൈൻ. ഇനി നമുക്ക് ഇന്ന് ചെയ്യേണ്ട വർക്ക്ഷീറ്റ് ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് ആ ഡയറി എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാൻ ആരംഭിക്കാം. ഓക്കെ ഓക്കെ, നമുക്കിനി നമ്മുടെ ഡയറി എഴുതാൻ തുടങ്ങാം. കേരള സിലബസിന് ഓരോ ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പൊതുവേ എല്ലാ ആക്ടിവിറ്റിയെ സംബന്ധിച്ചോളം അതിനതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. ഒരു ലെറ്റർ എഴുതുമ്പോൾ ആ ഒരു ലെറ്ററിന് ഒരു ലെറ്റർ ഫോർമാറ്റ് ഉണ്ട്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡയറി നമ്മൾ എഴുതുമ്പോൾ അതിനും അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഇവിടെ ഡയറി എഴുതുന്ന ഫോർമാറ്റ് എന്താ, നമ്മളവിടെ കൃത്യമായിട്ട് ആ ഡേറ്റും മാസവും അതൊക്കെ കൃത്യമായിട്ട് വർഷവും കാര്യങ്ങളും നമ്മൾ എഴുതണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, ഇന്നത്തെ ഡേറ്റ് 30th October, ഇന്നത്തെ ഈ മാസം ഏതാണ്, വർഷം 2020 ഫ്രൈഡേ ദിവസം, അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ അല്ലേ. എന്താണ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഓഫീസ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇന്ന് ഓഫീസിൽ നടന്നു. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ്. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് എ ജോക്ക്. പോസ്റ്റ് മാസ്റ്ററാണ് ഡയറി എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡയറി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഐ എന്ന് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. അതാണ് ഇവിടെ, അല്ലാണ്ട് പോസ്റ്റ് മാസ്റ്റർ തോട്ട് എന്നല്ല നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ പോസ്റ്റ് മാസ്റ്ററായി മാറണം, എന്നിട്ടാണ് നമ്മൾ ഡയറി എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഇങ്ങനെ തുടങ്ങിയത്, ഐ തോട്ട് ഇറ്റ് വാസ് എ ജോക്ക്. അത് അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് എ ജോക്ക്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു തമാശയാണെന്നാണ്. ബട്ട് സഡൻലി ഐ റിയലൈസ് ദാറ്റ് മാൻ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. പക്ഷേ
പെട്ടെന്ന് തന്നെ എനിക്ക് ആ മനുഷ്യൻ്റെ ദൈവത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആ ബിലീഫ്, ആ വിശ്വാസം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. വാട്ട് എ ഫെയ്ത്ത് ദാറ്റ് മാൻ ഹാസ്! എന്തൊരു വിശ്വാസമാണ് ആ മനുഷ്യന്! ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദാറ്റ് ലെറ്റർ ടു ഗോഡ്. ആ മനുഷ്യനെ പോലുള്ളൊരു ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് പോലുള്ളൊരു ഫെയ്ത്ത് എനിക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വർക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പലപ്പോഴും എഴുതാനുള്ള പല സെൻറ്റൻസും ഒന്നുകിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് എഴുതാൻ കഴിയും. പക്ഷെ ആ ഒരു സെൻറ്റൻസിനെ തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എഴുതാൻ കഴിയണം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ്, ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് നമ്മുടെ ടെക്സ്റ്റ് തന്നെയുള്ള ഒരു വരികളാണ് അല്ലേ. അപ്പോൾ അതിവിടെ ഈ ഡയറി എൻട്രിയിൽ എനിക്ക് വളരെ കൃത്യമായി നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു സെൻറ്റൻസ് യാതൊരു തെറ്റില്ലാതെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് തന്നെ കിട്ടി. ഇതേപോലെ ആ ഒരു കോണ്ടെക്സ്റ്റൊക്കെ തരുമ്പോൾ, ആ ഒരു ഇന്നതാണ് ആ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പലപ്പോഴും എഴുതാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ എവിടെ വരെ നമ്മൾ എഴുതി, ഓക്കെ, ഹു റോട്ട് ദാറ്റ് ലെറ്റർ ടു ഗോഡ്, ദാറ്റ്സ് വൈ ഐ ഡിസൈഡ് ടു ഹെൽപ്പ് ഹിം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ എംപ്ലോയീസ്. അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസം, അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റമുള്ള ആ ഒരു വിശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ എന്ത് തീരുമാനിച്ചത്, ഞാൻ എൻ്റെ എംപ്ലോയീസിൻ്റെ സഹായത്തോടെ ആ മനുഷ്യനെ സഹായിക്കാൻ തീരുമാനിച്ചത്. റിയലി ഐ ഡിഡ്ന്റ് സീ എ മാൻ ലൈക്ക് ഹിം ഇൻ മൈ എൻറ്റയർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അയാളെപ്പോലുള്ള, അതായത് അങ്ങേയറ്റം അങ്ങനെ ഒരു ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ടുഡേ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഡേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഒരു ലെറ്റർ അല്ല, ഒരു കത്ത് ഗോഡിനെഴുതിയ ഒരു ലെറ്റർ ഇന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് കിട്ടി. ഒരാൾ ഗോഡിന് ലെറ്റർ എഴുതിയ, അപ്പം ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു ഫണ്ണിയായ കാര്യമാണ്. പക്ഷെ അതിൽ ഇവിടെ തന്നെ ആ പോസ്റ്റ് മാസ്റ്റർ ആ മനുഷ്യൻ്റെ ആ ഒരു അങ്ങേയറ്റമുള്ള ഫെയ്ത്ത് കൂടെ മനസ്സിലാക്കുന്നു അല്ലേ. ഇതായിരുന്നു ഇന്നത്തെ നമുക്കുണ്ടായിരുന്ന ആക്ടിവിറ്റി. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.